റമദാൻ കരീം ടു വൺ ആൻഡ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് റമദാൻ ഷോപ്പിംഗ് അതേപോലെ റമദാൻ പ്രെപ്സിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അലൈനിലെ ജി ബി മാർക്കറ്റ് അതേപോലെ അലൈൻ മോളിലെ പാൻ എമിറേറ്റ്സ് എന്നുള്ള ഷോപ്പിൽ നിന്നാണ് ഞാൻ ഒരുവിധം ഷോപ്പിംഗ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഷെയർ ചെയ്യാമെന്ന് കരുതി. അത്യാവശ്യം നല്ല ഓഫർ ആയിരുന്നു അവിടെ. പിന്നെ അവിടുത്തെ ആംബിയൻസ് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് ജസ്റ്റ് ഷോപ്പിംഗ് ഇല്ലെങ്കിലും വിസിറ്റ് ചെയ്യാനും പിന്നെ ഡിസൈൻസ് ഐഡിയാസ് എടുക്കാനും പറ്റിയ ഒരു സ്പോട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വീഡിയോസാണിന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ ഹലോ എവറി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശരിക്കും നമ്മൾ പ്രവാസികൾ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, നാട്ടിലത്തെ വീട്ടിൽ നമ്മൾ നല്ലോണം ഷോപ്പിംഗ് ചെയ്യും. അതായത് വെക്കേഷൻ പോകുമ്പോൾ പാത്രങ്ങളാണെങ്കിലും അതേപോലെ ഡെക്കോർ ഐറ്റംസ് ആണെങ്കിലും നല്ലോണം ഷോപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ ഇവിടെ താമസിക്കുന്ന നമ്മൾ സ്വന്തം വീട്ടിൽ നമ്മളൊന്നും വാങ്ങൂല. അപ്പോൾ എനിക്ക് കുറച്ച് ജസ്റ്റ് പ്രസൻറ്റേഷൻ അതേപോലെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് ഞാൻ വന്നത്. ഈ കാണുന്ന ജഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 7 ദിർഹംസ് ആയിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ എടുത്തു. പ്രസൻറ്റേഷന് പറ്റിയതും അതേപോലെ ഒരു എന്താ പറയുക, ഫോട്ടോക്ക് പറ്റിയ അല്ലെങ്കിൽ ഗസ്റ്റ് ആൾ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സെർവിങ് ഡിഷ്, സെർവിങ് പ്ലേറ്റ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ പല ഓഫർ ഇവിടെ ഉണ്ട്. അതേപോലെ ഈ കാണുന്ന സെക്ഷനിലിരുന്നു ജഗ്, പിന്നെ മേസൺ ജാർസ്, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഈ കാണുന്നത് ബൗൾസ് ഒക്കെയാണ്. നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു നാട്ടിലത്തെ വീട്ടിലേക്ക് വേണ്ടി. പിന്നെ ഇതായിരുന്നു കാര്യമായിട്ട് ഞാൻ പർച്ചേസ് ചെയ്യാൻ വന്നത്, അതായത് ടേബിൾ മാറ്റ്സ്, പിന്നെ ഫോട്ടോ ബോർഡ്സ്. ഈ ഫോട്ടോ ബോർഡ് എനിക്ക് നല്ല പറ്റി. അപ്പോൾ അങ്ങനെ ഞാനത് എടുത്തു. ശരിക്കും ഇത് സെർവിങ് ബോർഡായിട്ടും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയാണ് വേണ്ടിയിരുന്നത്. പിന്നെ നല്ല ടേബിൾ റണ്ണിങ് ക്ലോത്ത്സ് ഉണ്ട്, ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല ഓഫറിലാണ്. എൻ്റെ ഇൻസ്റ്റയിലെ സ്റ്റോറി കണ്ടിട്ട് എന്നോട് പലരും ചോദിച്ചു ഇത് 3 ദിർഹംസിൻ്റെ ആണോ. പക്ഷേ ഇത് 3 ദിർഹംസിന് സ്റ്റാർട്ടിംഗ് എന്നുള്ള സെക്ഷനാണ്. മുകളിൽ കാണുന്ന ബോൾസ് 5 ദിർഹം, പിന്നെ ഈ കാണുന്നത് 7 ദിർഹംസ്, അങ്ങനത്തെ ഐറ്റംസാണ്. ഈ കാണുന്ന ഒരു സെർവിങ് ഡിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ അതങ്ങനെ കണ്ടു ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കിച്ചൺ എസെൻഷ്യൽസ് അതേപോലെ ഡെസേർട്ട് ടേബിൾ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഷോ ഡെക്കോർ ഐറ്റംസ്, പിന്നെ നമ്മളെ മൺപാത്രം ഉണ്ടല്ലോ, ഇതാണ് എനിക്ക് ബെസ്റ്റ് ഡീലായി തോന്നിയത്. മൺപാത്രം, പ്യുവർ മൺപാത്രം. പക്ഷേ അത് 13 ദിർഹംസിൽ ഈ 2 പോട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് എടുത്തു. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടത്. അതേപോലെ വളരെ യൂസ്ഫുള്ളാണ് ചെറിയ പോർഷനിൽ സെർവ് ചെയ്യാനൊക്കെ. കാണുന്നതെല്ലാം വാരി വലിക്കാൻ പറ്റൂലല്ലോ, എല്ലാം കൂടി വാങ്ങാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വാങ്ങിക്കൂളി കരുതിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഇത് നല്ലൊരു ടേബിൾ മാറ്റായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. വളരെ ഇൻസ്റ്റഗ്രാമബിൾ ആണ്, അതായത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത്. നമ്മളെ ഇരുമ്പിഞ്ചട്ടിയാണ്, അതായത് അയൺ സ്കില്ലറ്റ് പാൻ ആണ്. വളരെ ചീപ്പ് റേറ്റിലാണ്, എനിക്ക് തോന്നുന്നു നാട്ടിൽ പോലും ഈ പ്രൈസിൽ കിട്ടൂല. അത്രയും ചീപ്പ് റേറ്റിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 29 ദിർഹംസ് ആണ് സ്റ്റാർട്ടിങ് പ്രൈസ്. ഈ സെറ്റ് ഡെക്കോർ അതേപോലെ ഒരു റൂം സെറ്റ് ചെയ്ത ഒരു ആംബിയൻസ്, അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി തോന്നും. അതേപോലെ ഡൈനിങ്സ് എങ്ങനെയാണ് അത് അവർ അതിൻ്റെ അക്കോർഡിംഗ്ലി ഓരോ സെറ്റ്, ഓരോ പ്ലേറ്റ്, ഓരോ ബോൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഫൈനലി ഇവിടുന്ന് നമ്മൾ ഷോപ്പിംഗ് തീർത്ത്. അതേപോലെ ജിമി ഗിഫ്റ്റ് മാർക്കറ്റിലും നമ്മൾ കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലുള്ള ജിമി ഗിഫ്റ്റ് മാർക്കറ്റ് ഒരുവിധം എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ നിന്നാണ് ഈ ടേബിൾ മാറ്റ് വാങ്ങിയത്, അതായത് ടേബിൾ കവറാണ്. ഇത് പോട്ട്പുറിയാണ്, ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇത് പാൻ എമിറേറ്റ്സിൽ 5 ദിർഹംസിലാണ് ഓഫറിൽ അവൈലബിൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരിക്കലും അത് വാങ്ങിയിരുന്നില്ല. നാട്ടിലത്തെ വീട്ടിലേക്ക് കുറേ വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങി, ഒരു ഫ്രാഗ്രൻസ് അതിൻ്റെ കുറച്ച് കാലം കെടുക്കുമല്ലോ, അങ്ങനെ അതൊന്ന് എടുത്ത്.
അങ്ങനെ ഇവിടെ നമ്മൾ ഷോപ്പിംഗ് ഹോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് എന്തൊക്കെയാണ് ഞാൻ പെർച്ചേസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. അതായത് ഒരു വാട്ടർ ബോട്ടിലിൻ്റെ അതേപോലെ ഒരു സംഭവമാണ്. നമ്മളിതിൽ ജ്യൂസോ എന്തും വേണമെങ്കിൽ സെർവ് ചെയ്യാം. പിന്നെ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ പോട്ട്. 13 ദിർഹംസിൽ 2 പോട്ടാണ് കിട്ടിയത്. അപ്പോൾ നല്ലൊരു ഡീലായിട്ടാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ ഞാനത് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് ഈ കാണുന്ന കുഞ്ഞി കുഞ്ഞി കാൻഡിൽ ഹോൾഡറോ അല്ലെങ്കിൽ എന്തും എന്തും ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ജസ്റ്റ് 3-4 ദിർഹംസിൻ്റെ ഐറ്റമായിരുന്നു. അപ്പോൾ എനിക്കത് കളർഫുള്ളായിട്ട് തോന്നി. പിന്നെ റമദാൻ തീമിന്ന് മാച്ച് ചെയ്യുന്ന ഒരു സംഭവമായിട്ടും തോന്നി. അങ്ങനെ ഞാനത് പിക്ക് ചെയ്തതാട്ടോ. 3 കളേഴ്സാണ് എടുത്തതിനെ. അവിടെ ഇനിയും കളേഴ്സ് അവൈലബിൾ ഉണ്ട്. പിന്നെ ഈ കാണുന്നൊരു ചെറിയ ക്യൂട്ടായിട്ടുള്ളൊരു കാൻഡിൽ, അതായത് എസെൻഷ്യൽ ഓയിൽ ബേണറാണ്. ഇതും 7 ദിർഹംസിന് നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതൊന്നും എടുത്ത് അങ്ങനെ ഇങ്ങനത്തെ കൊച്ചു ചെറിയ സാധനങ്ങളാണ് പെർച്ചേസ് ചെയ്ത്. ഈ കാണുന്ന ക്ലിയർ കപ്പാണ്, അതായത് ട്രാൻസ്പെറൻ്റ് ആണ്. 2 ദിർഹംസിൻ്റെയാണ്, ചില്ലിൻ്റെ തന്നെയാണ്, ഗ്ലാസ് കപ്പാണ്. അപ്പോൾ അതും കൂടി ഒന്ന് എടുത്ത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഏത് കളറാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ട. ഇനി നെക്സ്റ്റ് നമ്മൾ റമദാനും പെരുന്നാൾക്കായിട്ടല്ല ഷോപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു തീമുള്ള ഒരു സാധനം എടുക്കാൻ പൂതിയായപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത്. 13 ദിർഹംസ് ആയിരുന്നു. നല്ലൊരു ഡീലായിരുന്നു. ഈ കാണുന്ന സാധനമാണ് കാൻഡിൽ ഹോൾഡർ. കാൻഡിൽ ഹോൾഡറോ അല്ലെങ്കിൽ എന്തായിട്ടും നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ശരിക്കും ഇത് കാൻഡിൽ ഹോൾഡറാണ്. ഇതിൽ വലിയ തിക്ക് ലെങ്ത്ത് ഉള്ള കാൻഡിലാണ് വരിക. അപ്പോൾ അത് 13 ദിർഹംസിൻ്റെ ആയിരുന്നു. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ക്യാമറയിൽ ചെറുതായിട്ട് ഡൾ തോന്നുന്നുണ്ട്, പക്ഷേ ലൈറ്റ്സിൽ അത് വളരെ അടിപൊളിയായി തോന്നിയപ്പോഴത്താണ്. ഈ കാണിക്കുന്ന സംഭവമാണ് ഇന്ന് ഞാൻ സ്റ്റീൽ ഡീൽ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു സംഭവമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് 19 ദിർഹംസിന് കിട്ടിയ ഒരു വാട്ടർ ഡിസ്പെൻസർ അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഡിസ്പെൻസറാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നാട്ടിലത്തെ വീട്ടിലേക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും അടക്കം 19 ദിർഹംസിൽ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അത് വിത്ത് സ്റ്റാൻഡായിരുന്നു. ഇതിൽ സ്റ്റാൻഡ് ഇല്ല, പക്ഷേ സ്റ്റിൽ വർത്ത് ഇറ്റ്. ആ ഒരു പ്രൈസിന് അടിപൊളി സാധനമാണ്. പിന്നെ ഈ കാണുന്നൊരു ക്ലിയർ പ്ലേറ്റാണ്, പക്ഷേ ഒരു ഗോൾഡൻ ബോർഡറൊക്കെ ആയിട്ടുള്ള. ഇതിൻ്റെ താഴെ നമ്മൾ ഏത് ടേബിൾ മാറ്റും പ്ലേസ് ചെയ്താൽ മാച്ച് ആവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്ലേറ്റ് ഞാൻ പിക്ക് ചെയ്തത്. ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ കുറേ ആയി ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് തിരഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ ഏത് ടേബിൾ മാറ്റ് ചേഞ്ച് ചെയ്തിട്ടും ആ പ്ലേറ്റിൻ്റെ ലുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് അതൊന്ന് പിക്ക് ചെയ്തു. പിന്നെ ജസ്റ്റ് സാധാ സാധനങ്ങൾ, ക്യാൻഡിൽസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇതായിരുന്നു പാൻ എമിറേറ്റ്സ് നിന്ന് ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ ജിമി ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് ഞാൻ കുറച്ച് സാധനം പിക്ക് ചെയ്തിരുന്നു, അത് കാണിച്ചു തരാം. എനിക്കൊന്നും ഈ സെറ്റ് ഇല്ലാതെ സിംഗിൾ ഡെസേർട്ട് പ്ലേറ്റ് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ പ്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറേ ആയി ഞാൻ ജിമിയിൽ കാണുന്നു, പക്ഷേ അത് എടുക്കണോ വേണ്ടേന്ന് കൺഫ്യൂസ് ആയിട്ട് അവസാനം എടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആയിരുന്നു ആ പിങ്ക്. ഞാനും എൻ്റെ ഫ്രണ്ട് പോയപ്പോൾ ഞങ്ങൾ നോക്കി വെച്ചതായിരുന്നു. അതേപോലെ ഇതും അവരുടെ പുതിയൊരു കളക്ഷനിൽ വന്ന സാധനമാണ്. 9 ദിർഹംസ് ഉള്ളു. അപ്പോൾ അതും കൂടെ കണ്ടപ്പെടുത്തു. ഈ കാണുന്ന ടേബിൾ മാറ്റ് അതേപോലെ ഇത് കട്ട് പീസ് ചെയ്തെടുത്താണ്. അതും 7 ദിർഹംസ് പെർ മീറ്റർ അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഈ കാണുന്ന ടേബിൾ കവറും അവിടെ നിന്ന് എടുത്താണ്. പിന്നെ ഈ കാണുന്നത് നമ്മൾ മിൽട്ടൺ എന്നുള്ള ബ്രാൻഡിൽ എന്നും കാണുന്ന ഒരു മെലമൈൻ്റെ സെറ്റാണ്. അപ്പോൾ അതിലത്തെ ഒരു ബൗളാണ് ഞാൻ ജസ്റ്റ് എടുത്തത്. അതേപോലെ ഈ കാണുന്ന ഒരു ഡെസേർട്ട് പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു സെർവിങ് ഡിഷ് പോലെയാണ്. 5 ദിർഹംസിൻ്റെ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പിക്ക് ചെയ്തു. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. പിന്നെ കുറച്ച് വോൾ ആർട്സ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഓഫറിൽ കണ്ടപ്പോൾ അതും ജസ്റ്റ് പിക്ക് ചെയ്തു. നല്ല ഭംഗിയില്ല. ഇതും മിൽട്ടൻ്റെ ബ്രാൻഡിൽ ഞാൻ എന്നും കാണുന്ന ഒരു മെലമൈൻ്റെ സെർവിങ് ഡിഷാണ്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലേറ്റായിരുന്നു ഇത്. പ്ലേറ്റ് പറയാൻ പറ്റില്ല, ഒരു ട്രീ പോലെ. അപ്പോൾ ഒരു പാനിൻ്റെ ഒക്കെ ഒരു ഷേപ്പാണ്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തു.
അലൈൻ മോളിൽ കയറുമ്പോൾ തന്നെ ഈ ഒരു സെറ്റപ്പാണ് അവിടെ ഐസ് റിങ്കിൻ്റെ അടുത്ത് കാണുന്നത്, പാൻ എമിറേറ്റ്സിൻ്റെ. ഈ കപ്പ് സോസറിൻ്റെ സെറ്റ് കണ്ടപ്പോൾ ഇത് നമ്മൾ നാട്ടിലത്തെ വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ പൂതി തോന്നിയപ്പെടുത്തിയതാണ്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എല്ലാവരോടും ഷെയർ ചെയ്യാൻ മറക്കരുത്, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് റമദാൻ കരീം ടു ഓൾ.